വർക്കല മേൽവിട്ടൂരിൽ ഗുണ്ടാ വിളയാട്ടം. നാട്ടുകാരുടെ വ്യാപക പരാതിയിൽ പോലീസ് ഇന്ന് രാവിലെ 9 മണിയോടെ സ്ഥലത്ത് മിന്നൽ പരിശോധന നടത്തി. നിരവധി കേസുകളിൽ പ്രതിയും കൊടും കുറ്റവാളിയുമായ 45 വയസ്സുള്ള ഷാജഹാനെ ആയുധങ്ങളോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയതിൽ വടിവാൾ അടക്കമുള്ള മാരകായുധങ്ങൾ കണ്ടെടുത്തു. അഞ്ചുതെങ്ങ്, കടക്കാവൂർ എന്നീ സ്റ്റേഷനുകളിൽ ബലാത്സംഗമടക്കമുള്ള 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാജഹാൻ. ബലാത്സംഗ കേസിൽ കോടതിയിൽ വിചാരണ നടക്കവേ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇയാൾ അതിക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് മാതാവും ഭാര്യയും 2 പെൺമക്കളും ഉൾപ്പെടെ വർക്കല പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി. പുള്ളിക്കാരെ ഇടയ്ക്ക് ഒന്ന് പെട്ടെന്ന് ചീത്തവിളിയും ഭീഷണിയും പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഭയങ്കര ബഹളവും നമ്മളെ പേടിപ്പിച്ച് ഇവിടുന്ന് പോവും. ആയുധങ്ങളായിട്ട് ഇറങ്ങി പരസ്യമായിട്ട് ഇറങ്ങി പോവും വരും. നമുക്കിവിടെ പോലീസിനെ വിളിക്കാനേ വേറെ മാർഗമുള്ളൂ. നമ്മൾ വേറെ ആരെ വിളിക്കാനായിട്ടും? നമ്മൾ എന്തെങ്കിലും സംഭവം തുടങ്ങുമ്പോൾ പോലീസിനെ വിളിക്കും. അവർ വിളിച്ചവരുടെ 10 മിനിറ്റ് ഇവിടെ എത്താറുണ്ട്. പലപ്പോഴും കിട്ടാറില്ല പുള്ളീനെ. അപ്പോൾ അവസാനത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവന്ന് നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി ഇവിടെ നീണ്ടിട്ട് പോകണം, ഇവിടെ പറയുമ്പോൾ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയണം. ഒരു ദിവസം അങ്ങനെ ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാവർക്കും ശല്യം, എല്ലാവരും ആർക്കും എല്ലാവർക്കും പേടിയാണ് കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട്. കംപ്ലയിൻ്റ് കൊടുക്കാൻ പേടിയാണ്, പേടിയായതുകൊണ്ടാണ് ആരും കംപ്ലയിൻ്റ് കൊടുക്കാത്തത്. അവസാനം എല്ലാവരും കൂടെ സംസാരിച്ച് കംപ്ലയിൻ്റ് കൊടുക്കാൻ, കാരണം ഇത് നമുക്ക് ഒരു 8-10 പ്രാവശ്യമായത്. സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. തുടർന്ന് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ പുറത്താക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഭാഗത്തൊരു ജഹാങ്കിർ, അയാൾ അഞ്ചിൽ നിന്ന് മക്കള കടയ്ക്കൂർ പോലീസിൻ്റെ നിരവധി ക്രിമിനൽ കേസിൽ ബലാത്സംഗം, പിടിച്ചുപറി, മതശ്രമം ഉൾപ്പെടെ കേസിൻ്റെ പ്രതിയാണ് ജഹാങ്കിർ ഷാജഹാൻ. ഷാജഹാൻ രണ്ട് കുറച്ച് ദിവസമായിട്ട് അവിടെ ഒരു വടിവോളമായിട്ട് നാട്ടുകാരെ വിഷയപ്പെടുന്നു. ആൾക്കാർ സ്വയമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പരാതി ഇന്നലെ അവരൊരു മാസ് പെറ്റീഷൻ ഇവിടെ എത്തിച്ചിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഇവരെ ശരിയാണെന്ന് അറിയാനായിട്ട് മക്കള പോലീസ് സംസ്ഥാന തലശ്ശേരി പോലീസ് പാർട്ടിയെ അവിടെ ചെന്നു. അയാളുടെ വീട് പരിശോധനയുടെ കോടതിയിൽ നിന്ന് പെർമിഷൻ മേടിക്കാനായിട്ടൊരു അഡ്വാൻസായിട്ടൊരു ലെറ്റർ അയക്കുകയും തുടർന്ന് വീട് കയറി സെർച്ച് ചെയ്യുകയും സെർച്ച് ചെയ്തപ്പോൾ പറഞ്ഞ സംഭവം ഒരു വലിയ വടിവാൾ, ചെറിയ ആരെങ്കിലും ഒരു വടിവാളാണ്. അതിനെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യരീതിയിൽ അപകടമാണ്. അത് അക്രമത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ആ സാധനം കണ്ടെത്തുകയും സാക്ഷികളുടെയും സാധനത്തിൽ അത് ബന്ധവസിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടു പോയി പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ജയൻ്റെ ഭാര്യയും അമ്മയും രണ്ട് പെൺകുട്ടികളും സ്റ്റേഷനിൽ കൊണ്ടുപോയി. പെൺകുട്ടികൾ വളരെ ഉച്ചത്തിൽ ചവിട്ടിയും പോകുകയും ചെയ്തു. സ്റ്റേഷൻ്റെ പേരൻസിനെ കുറിച്ച് തടസ്സപ്പെടുത്തി പരാതിക്കാരെ പറ്റുള്ളവരെയൊക്കെ അവർക്ക് അസ്വസ്ഥ ഉണ്ടാകുന്ന രീതിയിൽ ഇവർ പെരുമാറി. തുടർന്ന് വരുന്ന പോലീസിനെ ഏൽപ്പിച്ച് പോലീസിൻ്റെ സഹായത്തിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കൂടുതൽ വെരിഫൈ ചെയ്ത കുട്ടികളും പ്രായകുട്ടികളെല്ലാം മറ്റ് ജൂലൈയിലാണെന്ന് വിദ്യാർത്ഥിനികളാണെന്ന് മനസ്സിലാവുകയും അതിൻ്റെ താക്കറ്റ് നൽകി അമ്മയോടൊപ്പം പുറത്താക്കിയിട്ടുണ്ട്. അമ്മ അമ്മയുടെ എത്തിച്ച് സ്റ്റേഷൻ പുറത്തേക്കാക്കിയിട്ടുണ്ട്. ഈ വളരെ കോൺഫിഡൻ്റിലാണ് ഈ ഷാജഹാൻ. ഷാജഹാന് ഇത്തരം നടപടികൾ ഉണ്ടായപ്പോഴുള്ള ശേഷം റൗഡി കേസുകളാണ്. പലവട്ടം ജയിലിൽ കണ്ടുള്ളതാണ് ജയിലിൻ്റെ ആരംഭിച്ചതാണ്. ഇപ്പോൾ നിലവിൽ ബലാത്സംഗം ഉൾപ്പെടെ കേസുകൾ വിചാരണ നടത്തുന്നതാണ്. അപ്പോൾ അത്തരം ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ മക്കൾ ഉണ്ടാക്കിയ മക്കളാണ് ചെറിയ കുട്ടികളാകുന്ന നിയമം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. HP News, Varkala.